ദേവേശ ഗിരിവാരിധിധരനാം നിന്നെ കന്യകയാമറിയാമേന്റെ വേഴ്ചപ്പെടാതവൾ ഗർഭിണിയാ വചനാതീതം പ്രസവിച്ചോ തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ കന്യക മറിയാമേ ശ്ലോമോ നിന്നൊടുച്ചം അത്യുന്നത ദൂതൻ നീ പേരും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം ദേവിയെ വാഴ്വെഴുമമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഖാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹതേരുതുന്നു സുപ്രിയ ശുദ്ധ സുതൻ സ്വഗരാജി ഞങ്ങൾ കേകിടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരുദേവാൾ മാർദിതാർ ഞങ്ങൾ കാശ്വാസം മശിഹായിഷ്ട കരുളിയതാം പറുദീസയിലേകും മന്നവനേ മശിഹ സദതം തവ കരുണ വാതിലിൽ മുട്ടുന്നേ ധനികാനിൻ നിധി നിലയത്തെ നേഗണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമെന്ന് ശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാണാവഴിഗമനം കാംക്ഷിപ്പോൾ അത്യുത്സാഹമവശ്യം ദാ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാൽമത്തെ സ്വയമേ നിഹനിക്കും മശിഹായുടെ രോഷ്മാ മാമോദീസായാൽ സംപ്രാപിച്ചോരാ തൃപ്പാവന തനു ഭക്ഷിച്ച് പുണ്യനീണം വാനം ചെയ്തോർ പോഴിയിൽ നിന്നും താൻ മൂലം പ്രാണനുടെ റേതോളിക്കുടൻ ഞതി തേജോ വസ്ത്രം ചാർത്തിടും മുറിയോരാഹി മേലൈനു ആധാരേ ഋജുമതികൾ കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കോരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കോപ്പുന്നു ഗഗനം ധരയിന്നെ ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിന്മീ ദേവാനിടമുൻ നബരം നീരിന്നാധാരം നിമിഷമുയർന്നുറമണവറയാ ഓയാറായതമായി മാധ്യേ സ്തുത്യം
സൃഷ്ടി വിധാനം ദേ ബാർക്കുവോ മെൻവോലം വാദാമൾ പോലം വൽമീനാമേ നിർമ്മലമാ ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാ ആത്മജനെ പ്രേക്ഷിപ്പിച്ചവനാ നിർമ്മലതാദൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവനറൂഹായൊടു മറിയാമിന്നീടും നേര തന്നേ ജ്വാലാമൃതനാം ദൂതൻ സവിനേ ചിന്നുരചേ ദേവം രാജതലോജന്മേവമദാ മണിമന്ദിരമേശ്ലോനേ നിന്നെ ചെയ്തൊരു ഭൂഷിതമാം നൗകേ അംബരശില്പിയേറ്റേന്തി വൃതശുദ്ധ്യാപെറ്റോരമലേ നിസ്തുലമാം മണിമന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം ഞാൻ സത്യപ്രഭയെന്നുടയോണ്ടൻ നന്ദേവാസികളോടോതീ ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനേ ഇരുൾ പിടികൂടാമശിഹാദൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽ സ്മൃതിയെങ്ങും കൊണ്ടാടിയിടും നദിഘോഷം തൽ പ്രാർത്ഥന നമ്മൾ കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാ ജീവിതമാർജിപ്പാ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോട് പടവെട്ടി ജയമോടേറി പറയുന്നു ആവേശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങെഴുന്നള്ളുക സാക്ഷാ ഇടയാ പണ്ഡിത നായകനെ കേ പാപോൽ സഭദന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യോഹാനോൻ പോൽ വ്രതപരനെ നിന്നെ വരിച്ചൊരു സബധന്യ അലിവോടു കൃപ ചെയ്യുകനാഥ ആഹ്വാനം ചെയ്യും
கிருபை விலக்காத்தோன் தேவா ஆர்த்ததயா கோபத்தின் வழியும் தாடனவும் நீக்கிடணமே ஆனந்த ஐஸ்வர்யங்களும் மாசாப்தங்கள் நல்கணமே വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രദേവാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നെൻ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെൻ അവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം ഹൃദയാൽ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം സ്മൃതിയോട് മൃതദാതാ ഭ്രാതാക്കൾക്കേ കീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമേരെ തിരയും നേരം വിധി നിലയേ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയോ ഹാലേ ലോയ നിൻവലമായ രാജഭാമിനിയും നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ വളരുമാവൻ ലെബനോൻ കാരകിൽ പോ ളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയോ ഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാർക്കുമോ മെൻവോലം വാദാമൾവോലം വൽമീനാമേ സ്തുതി ദൈവത്തിന്നുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുണ്ടാകാ സ്തോമൻ കാലസ് കുറിയേലായി സോ മൂലം മേലിനാ ധന്യ മറിയാമിനു നൽക പേട്ടോ തീപോണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചന്ദനാദൻ നിൻ കൂടെ തന്നുദയം നിൻ ോ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോദൻ സ്ലേഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദെങ്കൽ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ
தன்மக்கள் வசிக்கும் பரிசுத்த சபைக்கும் ஸ்லோமோ மென்வோலம் வாதாமுள் மோலம் வல்மீனாமே நாம் தேவசுதன்மாராவா ஆயுஷ்காலத்தில் சொல்லி தந்த தாதரையோர் கேணம் நயவான் மார் புண்ணிய பேட்டோ ரொந்தி சேகுமவர் காஷ்வா சம்சோர்கே போத்ரன் தேவம் மொரியோராகி மேலைனோ வாதாரை மாத்ர விஷோத்தா ஸ்மிருதி சம்பந்தம் நல்குகதாதா தல்பார்த்தனையான் புண்ணியமிவர்க்கும் பிரதராயோ சபணிஞ்ஞ பேட்டியதால் நீ சித்ரி ஹிருதயாய் கூடார்த்தத்தில் பேட்டிக்குள்ளில் தெய்விகமாயோ ரேடுகள் போலே ஞாஸ்தம் நின்னில் சத்யம் மரியா ஜீவன போவம் ஹிருதராய் மோதா சாந்தியாமேவும் நோரே பாக்யம் அச்சாரம் போ நந்தனகாத்ரம் பாதாள ப்ரா காரம் சக்தியா தோழி போந்தன் நாதம் கேட்டே தெரிடா நவராஜே கிருபா செய்தே
Bye.
ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമേ ദേവം പാഷാണ്ഡ എതിരേ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭകാട്ടുന്നു കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി യസ്തിരാമത്സ്യമേഹി കന്യാ ശേവകരെ മോനം പരിഹാസത്തൊടുവേ ക്ഷേപോ പൊറിയോറാഹേ മേലൈനോ ആധാരേ ദന്നേ നിൻ പ്രാർത്ഥനമേവട്ടേ ഞങ്ങളോടും നീ ചാർത്തന കേട്ടേ കീഴട്ടേ പുണ്യം നാദരൻ എന്തോ നാദ്യം ഭൗമികപുത്രേ ഉണ്ടായെന്ന ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നേ അത്ഭുതപൂർവം കാരുണ്യം സുതരെ താഴ്ത്തി സവിനേ ചേർത്തോ ദൈവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്ന സൗമ്യരിലല്ല എന്നമരും എന്നുരക്ഷീരോ ജാതരിക്കേറ്റും താഴ്ത്തപ്പെട്ടു അവളിൽ പാർത്ത ആരുമുയർത്ത പേട്ടില്ലിതുപോ ലതിരാഷ്പാഷ്ടം ലാരം താഴ്മ പേട്ടിട്ടില്ല ഒൻപതുമാസം നിന്നേറ്റോ തൻ പ്രാർത്ഥനയാ ദൈവാത്മജനെ കോപത്തിൻ ദൊഴിവാക്കേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാവരണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ തിന്മപ്പെട്ടോ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും
Oh.
ദേശം സന്തോഷിക്കട്ടെ, ഭയപ്പെടേണ്ട. യഹോവ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയം വേണ്ട. മരുവിലെ പുൽമേടുകളിൽ പുല്ലുമുളച്ചു വരുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു. അത്തിയും മുന്തിരിയും സമൃദ്ധഫലം തരുന്നു. സഹിയോന്റെ പുത്രന്മാരെ നിങ്ങൾ ആഹ്ലാദിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിപ്പി. അവൻ നിങ്ങൾക്ക് നീതിയിൻ ഭക്ഷണം തരും. അവൻ നിങ്ങൾക്ക് മഴ തരും, പിന്മഴയും പെയ്യിക്കും. അങ്ങനെ കളപ്പുരകൾ ധാന്യപൂർണമാകും. ചക്കുകളിൽ വീഞ്ഞുമെണ്ണയും കവിഞ്ഞൊഴുകും. ഞാൻ നിങ്ങളുടെ മദ്യയെ അയച്ചിരുന്നതിൻ്റെ സൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പുഴുവും തിന്നൊടുക്കിയ ആണ്ടുകൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ മതിവോളം ഭക്ഷിച്ചു തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിന് നിങ്ങൾ കീർത്തനം പാടുക. എൻ്റെ ജനമൊരിക്കലും ലജ്ജിക്കയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ടെന്ന് നിങ്ങളറിയും. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ മറ്റാരുമില്ല. എൻ്റെ ജനമൊരിക്കലും ലജ്ജിച്ചു പോകയില്ല. അനന്തരം ഞാനെല്ലാ ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വയോധികർക്ക് സ്വപ്ന ദർശനമുണ്ടാകും. നിങ്ങളുടെ യുവജനം ദർശനം ദർശിക്കും. ആ കാലങ്ങളിൽ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ പകരും. വാനിലും ഭൂമിയിലും ഞാൻ അത്ഭുതങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും പുകത്തൂണും തന്നെ കർത്താവിൻ്റെ വലിയതും ഭയങ്കരവുമായ ദിവസത്തിൻ്റെ വരവിന് മുമ്പായി സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. എന്നാൽ കർത്തൃനാമം വിളിച്ച് ഉപേക്ഷിക്കുന്നവനെല്ലാം രക്ഷിക്കപ്പെടും. കർത്താവ് കൽപ്പിച്ചതുപോലെ സഹിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വീണ്ടെടുപ്പുണ്ടാകും. പാർക്കുമോ മഹത്വമുള്ളവനായ രമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാർക്കുമോ പ്രവാചകന്മാരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും
ഉണ്ടായിരിക്കട്ടെ ആ കാലത്തു ഞാൻ ഇസ്രായേലിന്റെ സർവ്വ വംശങ്ങൾക്കും ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കുമെന്ന് യഹോവ കൽപ്പിക്കുന്നു വാളിൽ നിന്നും രക്ഷിതരായ ജനം മരുഭൂമിയിൽ കരുണ കണ്ടെത്തി ഇസ്രായേൽ പ്രവാസത്തിൽ പോയല്ലോ ദൂരെ നിന്ന് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി എന്നോട് നിത്യസ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു ആകയാൽ നിന്നെ കൃപയിലേക്ക് ഞാൻ ആകർഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ അഭിവൃദ്ധിപ്പെടുത്തും ഇസ്രായേൽ കന്യകയെ നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും നീ അലങ്കൃതയാകും സ്തുതി പാടകരുടെ സമൂഹത്തോടെ നീ പുറപ്പെടും നീ വീണ്ടും മുന്തിരിത്തോപ്പ് ശമരിയ കുന്നുകളിലുണ്ടാക്കും നീ കൃഷി ചെയ്ത് സ്തുതിയായിരിക്കുക നാം എഴുന്നേറ്റു സെഹിയോനിൽ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിലേക്ക് കരേറിപ്പോവുക എന്ന് കാവൽക്കാർ എഫ്രയീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന ആ കാലം വരും എന്നാൽ കർത്താവ് കൽപ്പിക്കുന്നു യാക്കോബിൻ്റെ ഗ്രഹമേ സന്തോഷത്തോടെ സ്തുതിപ്പീൻ ജാതികളുടെ തലക്കിൽ നിന്ന് ആർപ്പിടുവീൻ ഇസ്രയേലിൻ്റെ ശേഷിപ്പായ നിൻ്റെ ജനത്തെ രക്ഷിക്കണമേ എന്നെല്ലാവരും കേൾക്കെ സ്തുതിപ്പീൻ അവരെ ഞാൻ ഉത്തരദേശത്ത് നിന്ന് വരുത്തും ഭൂസീമകളിൽ നിന്ന് അവരെയും അവരുള്ള മുടന്തരെയും അന്തരെയും ഗർഭിണികളെയും പ്രസവ വേദനയുള്ളവരെയും എല്ലാം ഞാൻ കൂട്ടി വരുത്തും വലിയൊരു സംഘം ഇവിടേക്ക് തിരികെ വരും വിലാപത്തോടെ അവർ പോയി ആശ്വാസത്തോടെ അവർ വരും അവർ ഇടറിപ്പോകാതെ നീർത്തോടുകളിലേക്ക് ചൊവ്വായ വഴിയുടെ നേരെ ഞാൻ അവരെ നയിക്കുമെന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീം എൻ്റെ ആദ്യജാതനുമാണല്ലോ തൻ്റെ ജനമേ കർത്തൃവചനം കേൾപ്പീൻ വിദൂരദ്വീപുകളിൽ അവയെ പ്രസ്താവിക്കുവീൻ ഇസ്രയേലിനെ ചിതറിച്ചവനതിനെ കൂട്ടിച്ചേർക്കും ഇടയൻ അവൻ്റെ ആടുകളെ എന്നതുപോലെ അവൻ അവയെ കാത്തുപരിപാലിക്കും കർത്താവ് തൻ്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചു അവനേക്കാൾ ശക്തനിൽ നിന്നും വീണ്ടെടുത്തു അവർ വന്നു സഹിയോൻ്റെ ഉയരത്തിൽ നിന്ന് സ്തുതി പാടും പാർക്കുമോ അഖില ധാരമദ ശുചിയ
Swarga Maha Raja
പുരുഷന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബീബായി ബാർക്കുമോ അതേനയിൽ പൗലോസവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന കണ്ടു മനസ്സിന് ചൂട് പിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തശ്രദ്ധ ദിവസേന കണ്ടവരോട് സംഭാഷിച്ചു വന്നു. എപ്പിക്കൂര്യരും സൈക്യരുമായ തത്വജ്ഞാനികളെ ചിലർ അവനോട് വാദിച്ചു ഈ വിടുവായനെന്ത് പറവാൻ പോകുന്നുവെന്ന്. ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ടു ഇവൻ അന്യ ദേവതകളെ ഘോഷിക്കുന്നവനെന്നു തോന്നുന്നെന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ചു അരോപകക്കുന്നിന്മേൽ കൊണ്ടുവന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നതെന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അതെന്തെന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതേനറൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റെന്തിനും അവസരമുള്ളവരല്ല. പൗലോസരെ ഉപമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് അതേനാ പുരുഷന്മാരെ, നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവത എന്നെഴുത്തുള്ള ഒരു വേദിക്കൽ കണ്ടു. എന്നാൽ നിങ്ങളറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോടറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനുമാകയാൽ വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ മാനുഷികളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും കുടിയേറിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലാതാനും അവനില്ലല്ലോ നാൻ ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ ഏകവിവരന്മാരും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന് വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്നും പോയി. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപകസ്ഥാനിയായ ദിയോനോസും ദമരീസ് എന്ന പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഹാബീബായി ബാർക്കുമോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവർ ജ്ഞാനിയാകേണ്ടതിന് പോഷനായി തീരട്ടെ.
ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രയും അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്താൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരെ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ആഹായി പറക്കുമോ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാർ വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യഹൂദ പ്രമാണിയായ നിക്കോദിമോസ് എന്ന ഒരു പരീശൻ രാത്രിയിൽ യേശുദമ്പുരാൻ്റെ അടുത്ത് നിന്ന് റബീം അങ്ങ് ഉപദേഷ്ടാവായി ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ദൈവം തന്നോടുള്ളവനല്ലാതെ മറ്റൊരു അങ്ങ് പ്രവർത്തിക്കുന്ന ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, ഒരുവനും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ലെന്ന് സത്യമായും സത്യമായും ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, പുറത്തനായ ഒരു മനുഷ്യനെ എങ്ങനെ വീണ്ടും ജനിക്കുവാൻ കഴിയും? അവന് രണ്ടാമതും തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിക്കുവാനും ജനിക്കുവാനും കഴിയുമോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു, ഒരുവൻ ജലത്തിലും ആത്മാവിലും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് സത്യമായും സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവ് ജനിക്കുന്ന ആത്മാവുമാകുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കുവാൻ ന്യായമുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. കാറ്റ് അതിലിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുകയും ചെയ്യുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആരുടെയും അവസ്ഥ ഇപ്രകാരമാകുന്നു. നിക്കോദിമോസവനോട്, ഇവയെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട് പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതൊന്നും നിനക്കറിയാൻ മേലെയോ? സത്യമായും സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതിനെ സംസാരിക്കുകയും കണ്ടതിനെ സാക്ഷി നൽകുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് കൽപ്പിച്ചരളി ചെയ്തു. ശൈന
സദാ നേരവും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ശ്ലീപാമരത്തിന്മേൽ സ്വയർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയ ഞങ്ങൾക്ക് പാവുവാന് നൽകുകയും തൻ്റെ മരണത്താ ഞങ്ങൾ ജീവിപ്പിക്കുകയും തൻ്റെ പുനരുത്ഥാനത്താ ഞങ്ങൾ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ദൈവികമായി സ്തോത്ര ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂചിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ആ ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളാതിൻ്റെ സകലജനത്തിൻ്റെ പാപങ്ങളെ നീ മായ്ച്ചുകളേണമേ. ഉത്തമനായുള്ള വേദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള അതിൻ്റെ പരിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും വന്ന് പനിമഞ്ഞു തളിക്കേണ്ടമേ. കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥാംശികാതം പുരാനേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയേറണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി വായിച്ചു കൊള്ളണമേ. കർത്താവേ, കാബോടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ.
നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല ഉസാരത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശ് ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരണങ്ങൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നിലവരവർക്ക് നൽകണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ആത്മീയ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമെത്തി ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ ശാന്തിയും സമാധാനവും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപോടികൾ ഇവരെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീവായ ആലുവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്ത് ശ്രേഷ്ഠമായ നിലക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളോരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശ് കർത്താവിടുത്തെ ശുശ്രൂഷ കൈകൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്നു ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ടിട്ട് വസിക്കുന്നു. കാദീശ് അബ കാദീശ് ആമീൻ. കാദീശ് ബ്ര കാദീശ് ൂനാൻ What call hunani dam haimne Yelda di to kadisto Patrai hun Almere alemulmi Amin. Barakimor devinyanam sridhichukonde naam ellavarum nallavanna ninde വന്ന പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലേണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മഹാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസായ പ്രകാരം സർവത്തിൽ നിറങ്ങി വിശുദ്ധരോഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമൻ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ ഇറങ്ങിപ്പെട്ട്
തന്റെ പിതാവിന്റെ വർദ്ധമാതിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിളിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ നിയമനമായിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും നിശ്ചയമുള്ള ഏകരൂപനും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്ന മനുഷ്യപോയുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്നേഹവേ
അനുഗ്രഹിക്കും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിരക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ബാർക്കിമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും ഓരോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം. ബാറക്കിമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിട്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ബാറക്കിമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്നിപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഇവിടെവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധോപാവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിയാതമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളെല്ലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാ. കർത്താവിനെ സ്തോത്രം ചെയ്ത് തിരുമുൻഭാഗം നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന
ബലവാനായ ദേവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ തിരക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ദേശ് വക്സോ ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത് ടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവേൻ നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമാ നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത് ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധ സ്നേഹന്മാരെ ഈ രഹസ്യങ്ങൾ ഫലമേൽപ്പിച്ചു അതാമോ ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളതിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ നിന്റെ മനുഷ്യാവതാരത്തിലെ സ്വലരക്ഷാ പ്രവർത്തനങ്ങളെ നിന്റെ സഭയോർക്കുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കർണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമായ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബാറക്കുമോരെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രൂഹ
സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കണമേ. ഹനിൻ മാറിയ ഹനിൻ മാറിയ ഹനിൻ മാറിയ സ്വസ്രഹമല സഹോരോൻ ശഹിലേ ദില കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും പ്രകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയെ തന്മൂലം നിത്യജീവനവാസികളാവുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും. സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ് ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നടപാത്രക്കീസന്മാരായ മോറാൻമാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും മോറാൻമാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്ദിപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും മഹത്തും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്കുത്തമവും പ്രശാന്തമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാളിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരംഭലഹീനന്മായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യായിക്കോ അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിസ്സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. അവരെയും അവർക്ക് സഹായത്തിൻ്റെ കൈ നീട്ടുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാണമേ. ഹോഷ ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയെ ഞങ്ങൾ നീക്കിക്കളയണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധർവായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഭാഗ്യമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മാർയുഹാനോ മാബ്ദാനയെയും ഷമാശന്മാരെ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവനായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സകല സിദ്ധിമാരെ സിദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധർഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് അശുദ്ധതയോടെ മുൻപ് കൊടുത്ത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസന്തിനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും ദിമോത്തിയോസും ബീലക്സിനോസും അന്തിമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സമൂഴുവിൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രക്കേസ് മാർസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബ് ഉർദാനായും മാറപ്രേമും മാർ യാക്കോവും മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവനായ മാ ബർസുവുമായും മാർ ഷമോന്ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും യൽദോ മാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
വിശ്വസിച്ച് വിശ്വാസം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ എന്ന വ്യതിയലിക്കാത്തൊരു കുറ്റമില്ലാത്തൊരുവാ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധർവഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാണമേ. ഹോഷ അരുവികളുടെയും സലാജന ജനങ്ങളുടെ ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായി സോ, കുറിയേലായി സോ, കുറിയേലായി സോ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറിഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവമോനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദുമേ തോലോസേയോ ഫിലാൻ വൽഹു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെ, അറിവോടും അറിവുകൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും നീ ക്രിസ്തീയന്ത്യത്തിന് യോഗ്യരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോട് നിന്റെ പരിസർവാടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായി മഹത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷ തന്റെ തിരുനാമയിരുന്ന പ്രകാരത്തിലേ ഇരിക്കുകയും തലമുറ തലമുറകളായി സ്ഥലമുള്ളവരെ ലോകാലോകളോളം സ്ഥിതി ചെയ്യുന്നു. സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഹൗ റഹ്മാദാലോ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും നേക്കുമുണ്ടായിരിക്കട്ടെ. കുറേ ലൈസോ
സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിഭാവനത കാത്തുസൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുകിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവശ്വം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടികൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്ന ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നെല്ലാവിധ നിയമലംഘനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷണങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരകരായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
ബാർക്കിമോരടക്കപ്പെട്ട ഈ വിശുദ്ധരെ സിംഗൽ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവേലെ ആടുകളെയും വലതുകൈ നീട്ടി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ പബുക്കൂലേസ് ബാലവൽബേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സോറഹമേ പരിശുദ്ധോ മഹനീയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാദിതോ വന്യോ സാരാംശനൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വരയിലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകവുമായ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ രക്ഷാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യ മുതലെന്ന് നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസ്തുതൻ രാജമകൾ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ നിൻ വലമായ രാജഭാമിനിയം നിന്നഴകരസം മോഹിപ്പാൻ ഹല്ലേലൂയ്യ ീശം മോലം മാതാവ്.
ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം മൂന്നാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളാണ്.
ഈ ദേവാലയം അതൊരു വാർഷിക പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സമയത്ത് കൂടുതൽ പ്രകാശത്തോടെ പുതുമയോടെ പുതുക്കത്തോടെ പരിശുദ്ധാത്മ നിറവിൽ മുന്നോട്ട് പോകാനുള്ള വിളിയും നിയോഗവുമാണ് ഇന്നത്തെ വേദവായന ഭാഗം നൽകുന്നത് എന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കണം. നിക്കോദിമോസ് ഒരു യഹൂദ പരീശനായിരുന്നു. അവൻ റാബിമാരിൽ പ്രധാനിയായിരുന്നു. എന്നാൽ അവൻ കുറച്ച് ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കിയിരുന്നു, കുറഞ്ഞ പക്ഷം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മറ്റേ യഹൂദന്മാരോടുള്ള പേടി നിമിത്തം യഥാർത്ഥ ദൈവിക രഹസ്യം മനസ്സിലാക്കി കർത്താവായ ചിദംബരാൻ്റെ അടുക്കിലേക്ക് രാത്രിയിൽ വരുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരും കാണാതെ വന്ന് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഉപദേശങ്ങളെ സ്വീകരിക്കുവാനായി ശ്രദ്ധിച്ച ഒരു പിന്നീട് വന്ന ഒരു ശിഷ്യനായി മാറിയ ഒരാളാണ് നിക്കോദിമോസ്. നിക്കോദിമോസിൻ്റെ ചോദ്യം ദൈവരാജ്യം അവകാശമാക്കുവാൻ എന്ത്? കർത്താവിൻ്റെ മറുപടി ജലത്തിലും വീണ്ടും ജനിക്കണമെന്നാണ് ആദ്യത്തെ മറുപടി. വളരെ സിമ്പിളായൊരു മറുപടിയാണ് വീണ്ടും ജനിക്കണം എന്നത്. യു ഷുഡ് ബോൺ എഗെയിൻ, യു ഷുഡ് ബി ബോൺ എഗെയിൻ ഇൻ ഓർഡർ ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതാണ്. തീർച്ചയായും അത് ആ പദം കൊണ്ട് ആദ്യം കേൾക്കുന്ന ആളിന് എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക പ്രയാസമാണ്. അതുകൊണ്ട് നിക്കോദിമോസ് കർത്താവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത്രയും പ്രായമായിട്ട് ഞാനിനി എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് വീണ്ടും ജനിക്കുന്നത് എന്ന്. കർത്താവ് വളരെ വ്യക്തമായി രഹസ്യങ്ങളെ കുറച്ചുകൂടി വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ജലത്തിലും ആത്മാവിലും നീ സ്നാനം സ്വീകരിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നിക്കോദിമോസിന് ഏകദേശം മനസ്സിലായി എന്നാണ് നാം കരുതുന്നത്. പരിശുദ്ധാത്മ വ്യാപാരമുള്ള സഭയിലെ മക്കളാണ് നാം എല്ലാവരും. സഭയിലെ മക്കളായി നാം മാറുന്നത് ഈ വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലൂടെ ആകുന്നു എന്ന് നാം ഓർക്കണം. ഞാൻ കുണ്ടറ എം ജി ഡി സ്കൂളിൽ പഠിച്ച ഒരാളാണ്. നമ്മുടെ സ്കൂളാണ്, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ അവിടെയാണ് പഠിച്ചത്. അന്നത്തെ പ്രധാന പിതാക്കന്മാർ പലരും, അതായത് മാത്യൂസ് ദിയം ബാബാതിരിമേനി, മാത്യൂസ് മാർ കൂർലോസ് ആയിട്ടും, അതുപോലെ തന്നെ കൊച്ചിയിലെ യാക്കോമാർ പോളിക്കോർപ്പസ് തിരുമേനി, അദ്ദേഹം അവിടെ പഴയ ഹെഡ് മാസ്റ്റർ ആയിരുന്നുകൊണ്ട്, അങ്ങനെയുള്ള പിതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് എം ജി ഡി സ്കൂളിൽ സന്ദർശിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ കയറി അവർ വരുമായിരുന്നു. പഠിക്കുന്ന കുട്ടികളെ നേരിട്ട് കാണുവാനായിട്ട് ക്ലാസ്സുകളിൽ പിതാക്കന്മാർ വരുമായിരുന്നു. അവർ വരുമ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ ബോണഗെയിനാണോ എന്നത്, വീണ്ടും ജനിച്ചവരാണോ എന്ന ചോദ്യം. ഞാൻ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ആ ചോദ്യം ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ഈ ചോദ്യം പലപ്പോഴും നമ്മൾ വളർന്നു കഴിഞ്ഞാലും വേറെ ചിലരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ എന്ന്. അത് നിങ്ങൾക്കൊക്കെ അറിയാം, അത് ആരാ ചോദിക്കുന്നതെന്ന്. വീണ്ടും ജനിച്ചവരാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം ആർക്കും പ്രസക്തമാണ്. പക്ഷേ ഒരു വേദവിനയത്തിൻ്റെ വഴിയിലേക്ക് പോകാനായിട്ട് അനുവദിക്കുന്ന ഒരു ചോദ്യം ആകരുതെന്ന് മാത്രം. വേദ വിപരീതത്തിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. വീണ്ടും ജനിച്ചോ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ചില അബദ്ധോപദേശങ്ങളുടെയും വേദവിപരീതങ്ങളുടെയും പിന്നണിക്കാരാകുന്നുവെന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ പിതാക്കന്മാരെ ക്ലാസ്സിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ എന്ന് ചോദിക്കുന്നത്, നിങ്ങൾ കർത്താവായ യേശു തമ്പുരാനെ സ്വീകരിച്ചു, ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ മാമോദിസ സ്വീകരിച്ച് എത്ര പേരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ് പിന്നീട് അവരുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ള സഭാമക്കൾ എന്ന നിലയ്ക്ക് ഈ വീണ്ടും ജനനത്തെക്കുറിച്ച്, പരിശുദ്ധ മാമോദിസയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കണം. പരിശുദ്ധ സഭാമാതാവിലൂടെ ജലത്തിലും ആത്മാവിലും വീണ്ടും ജനിക്കുമ്പോൾ അതൊരു സ്വർഗീയ ജനനമായി മാറുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം നേടുവാൻ ഈ സ്വർഗീയ ജനനം വളരെ അത്യാവശ്യമാകുന്നു എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. കർത്താവായ യേശു തമ്പുരാൻ്റെ ശിഷ്യന്മാരാകുന്നു നാം എല്ലാവരും. അത് പുരുഷനായാലും സ്ത്രീയായാലും
ഒരിക്കൽ ക്രിസ്ത്യാനിയായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് മാറ്റപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് മാറ്റപ്പെടുന്നവർ ജലത്തിലും ആത്മാവിലും മാമോദിസ സ്വീകരിച്ച് പ്രകാശരൂപികളായി മാറണം. മാമോദിസ എന്ന കൂദാശയിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതൊരു വീണ്ടും ജനത്തിൻ്റെ കൂദാശയാണ്, അതൊരു പ്രകാശ സ്വീകരണത്തിൻ്റെ കൂദാശയാകുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ പറയുന്നുണ്ട്. ഗ്രീക്ക് പാരമ്പര്യത്തിൽ മാമോദിസയ്ക്ക് ദ സർവീസ് ഓഫ് ഫോത്തിസ്മ എന്ന് വിളിക്കാറുണ്ട്. ഫോട്ടോ എന്ന പദം നമുക്കറിയാം. നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കുന്നവരായാലും ഫോട്ടോ ഫോട്ടോ എന്ന പദം കേട്ടിട്ടുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് എന്നാണ്, റിഫ്ലക്ഷൻ, ലൈറ്റ് ബി റിഫ്ലക്റ്റഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മിലൂടെ കർത്താവായിശുദ്ധൻ വരാനാകുന്ന ദിവ്യപ്രകാശം നമ്മിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം, പ്രകാശിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ക്രിസ്ത്യാനികൾ പഴയകാലത്ത്, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ പഴയകാലങ്ങളിൽ റോഡിലൂടെ പോകുമ്പോൾ അവരേതാണ് ആരാണ് എന്ന് പറയേണ്ടതില്ലാതെ തന്നെ മറ്റുള്ളവർ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നു. ദേ ആർ സിറിയൻ ക്രിസ്ത്യൻസ്, ദേ ആർ നസ്രാണികൾ, നസ്രാണികളാകുന്നു അവർ എന്നത് വളരെ വ്യക്തമായി പറയുമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെയുള്ള ആളുകളുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശം നിറഞ്ഞ് എപ്പോഴും നിൽക്കുമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം കലിയുഗ കാലഘട്ടമായതുകൊണ്ട് വ്യക്തമായി ആ പ്രകാശത്തെ നമുക്കിന്ന് കാണാനൊക്കാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ. ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി സ്വീകരിക്കുവാനായിട്ട് സാധ്യമാകാത്തതായ ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നു എന്ന സങ്കടകരമായ ഒരവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായി ബലഹീനൻ ഓർപ്പിക്കട്ടെ. നാം ഒരു തിരിച്ചുപോക്കിൻ്റെ കാലഘട്ടത്തിലാകുന്നു ജീവിക്കുന്നത് എന്നോർക്കണം. ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് കല്ലിട്ട പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാന കല്ലുകളും അതിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ജീവനുള്ള കല്ലുകളുമാകുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. യേശു ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടും പ്രവാചകന്മാരോടും വിശുദ്ധരോടും ബന്ധമുള്ള, അഭേദ്യമായ ബന്ധമുള്ള ദൈവമക്കളാകുന്നു നാമെങ്കിൽ നമുക്ക് ജീവനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമാകുകയല്ല. ഇന്ന് വായിച്ച് വിശുദ്ധ വേദഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ, കാറ്ററിയാം പക്ഷേ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. പരിശുദ്ധ ആത്മാവിൻ്റെ വ്യാപാരം അതെങ്ങനെ എന്ന് നിർവചിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ വ്യാപാരത്തെ സ്വീകരിക്കുവാനും അത് നമ്മുടെ ഉള്ളിൽ വ്യാപിപ്പിക്കുവാനും അതുവഴി ദൈവിക പ്രകാശിതരായി മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരുടെ പ്രകാശം നാം സ്വീകരിക്കുവാനും ഇടയാകുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് വളരെ അത്യാവശ്യമാകുന്നു എന്നുള്ളത് ഈ കാലഘട്ടം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഇടവകയുടെ വാർഷിക പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി രൂപപ്പെടുത്തണമെന്ന് നമ്മുടെ കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞ അതേ വചനത്തെ ആസ്പദമാക്കി ബലഹീനെ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം പരിശുദ്ധനായ പൗലോസിനെ പോലെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരുവാനും അതുവഴി ക്രിസ്ത്യാനികളുടെ മുഴുവൻ സംരക്ഷകരായി മാറുവാനും മറ്റു മനുഷ്യരുടെ സംരക്ഷകരായി മാറുവാനും നമുക്ക് ഏവർക്കും ഇടയാകണം, ഇടയാകട്ടെ എന്ന് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലുയ്യോ ഹാലേ ലുയ്യാ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവേദിന്മൂല പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യാ ശുദ്ധ്യാസ്കുതിശ്വാസ്യ
ദ്വാരങ്ങള് വാനവരത്തു വസിക്കേണം സ്തവങ്ങളുസ്തുതി മലമദ്ബഹായില്‍ കർത്തൃ സ്നേഹാല്‍ ശുശ്രൂഷേ ചോര വൈദികരെ പിൻചെല്ലും ഈറേ മാദേവ ഗാരി ബാരക്കുമോ ഹോല ബോല ബ്രോവൽ റൂഹു കാദീശു ശുശ്രൂഷിച്ചൊരുവൈ ഓർത്തുമുഖപ്രഭയേണമേ മുറിയോറാഹി മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മെൻപോലം വാദാമുൾ പോലം വൽമീനാമേ ശരണതാരേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ ജീവസരമതുണർത്തണമേ കവരേനു ധ്യാന നിന്ന രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലേറും പാനം ചെയ്തും മൃദുരായോ നാശം ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ വർഷത്തെ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താ നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ കർത്താവും ദൈവവുമേ എന്റെ കർത്താവും ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ ആമേ നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ ആമേ രക്ഷകനോര് ചെയ്താ എന്മേ
सत्यं
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ ദുഃഖത്തിനും ആരുവാനിക്കുന്ന ദൈവപുത്രം പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിരാടിയാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ വലത് കൈ നീട്ടി കടങ്ങണ പരിഹാരത്തിനും പാപം കണ്ടുപോകാനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, തിരുവുണ്ടാകളും ഉപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന ഏതിൻ്റെ ആരാധനയുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ ശിഷ്യനായ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളെന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാൻ ചെയ്ത് ഒന്ന് ഉണ്ണി ഉണ്ടാക്കുന്ന വിലയേറെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളേവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ചതാകെ എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയമേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരം ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം
വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മെശിയാദ പുരാനേ, കെടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ സ്നാനം മൂലം ദൈവസുതത്വം മനുജർക്കേകാൻ ജ്ഞാനസ്നാനമതാം ശുഭമാർഗം നൽകിയ നാഥ അനുതാപത്തിൻ സൽഫാലാമീവരിൽ വർദ്ധിക്കണമേ. അനുഭവമാക്കാൻ സ്വർഗപുരത്തിൻ ഭാവുകമെന്നും രക്ഷാകരതു ദുലകിനു നൽകാൻ വിളിയേറ്റോനാം പൗലോസ്ലീഹ വന്യനയോർക്കും നിപ്പഴതെങ്ങൾ നിൻപ്രാർത്ഥനയാലുലകും സഭയും ശ്രീയുതമാകും ആത്മശരീര സ്തുതിയനു നിമിഷം ഘോഷിച്ചീട് കാഴ്ച തുഷ്ടി നല്ല വാത്സല്യ സഹോദരങ്ങളെ, പാവൂരികാർ നൽകുന്ന നമ്മുടെ കർത്താവായ ശിഷ്യയുടെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്രാ ഭക്ഷണത്തോടും കൂടി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്തോട് പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവായ ശിഷ്യയുടെ ജയമുള്ള ശ്ലീപാലിഷിക്കപ്പെട്ടവരും മാമോദിസ്രൂഷ്മാൽ മുദ്രവത്തപ്പെട്ടവരുമേ, പരിശുദ്ധ തൃത്വം നിറങ്ങളെ പരിഹരിക്കുകയും ഭാവങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനം ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാർക്ക് അന്നം ലഭിച്ച് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോട് പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക. 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. നടത്തുന്നു എന്റെ പ്രാണനെ അവൻ നടിപ്പിക്കുന്നു. തിരുനാവുന്നതിരുപാതകളിൽ നടത്തുന്നു. താഴ്വരയും കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടി പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാണ് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ യോഗ്യമാകുന്നു. പാലിക്കുമോ എല്ലാവർക്കും അല്പസമയം ഇരിക്കും. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ ദേവാലയത്തിൻ്റെ വലിയ പെരുന്നാളിൻ്റെ രണ്ട് ദിവസങ്ങൾ
കോവിഡിൻ്റെ അതിരൂക്ഷ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിലും ദൈവാനുഗ്രഹത്താൽ ഏറ്റവും കൃപയോടെ ആചരിക്കുമെന്നൊക്കെ വേണം ഇടയായതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നേ ദിവസം വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ഇന്നലെ നമ്മുടെ പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഈ വലിയ പെരുന്നാളിൻ്റെ ശോഭ മഹത്വപ്പെടുവാന്നൊക്കെ വണ്ണം ഇടയാക്കുകയും ചെയ്ത നമ്മുടെ മെത്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലിത്തായും മദ്രാസ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിന്നഹോദോസിൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യോഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലിത്ത തിരുമനസിനോടുള്ള സ്നേഹവും നന്ദിയും തൃപ്പാദങ്ങളിൽ ഈ സമയത്ത് സമർപ്പിക്കുന്നു. നമുക്കറിയാം കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പ്രോട്ടോക്കോൾ മാറുന്നതനുസരിച്ച് നമ്മുടെ പെരുന്നാടിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറുന്നൊരു സാഹചര്യമുണ്ടായി. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടായിരുന്നു ഈ പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ കോവിഡിൻ്റെ അതിരൂക്ഷ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും അരമനയിൽ നിന്ന് തന്നെ റദ്ദാക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മളെയും അക്കാര്യം അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയോട് അഭിമന്യ കുറിലോസ് തിരുമേനസിൻ്റെ താല്പര്യപ്രകാരം അറിയിച്ചത്. തിരുമേനി മദ്രാസിൽ പോകേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ ആ പ്രോഗ്രാം ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ മാറ്റിവെച്ച പശ്ചാത്തലത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന് നമ്മളെ അനുഗ്രഹിച്ചതിലുള്ള പ്രത്യേകമായ സ്നേഹം ഒരിക്കൽ കൂടി തൃപ്പാദങ്ങളിൽ ഈ സമയത്ത് സമർപ്പിക്കുന്നു. ഈ ആഴ്ച ജന്മദിനം കൊണ്ടാടുന്നവർ ഫെബിൻ ബിജു കാണക്കാലിൽ, ഡെയ്സി പ്രസാദ് തോമസ് മുല്ലശ്ശേരിൽ, ബിസ്മി അനു മാത്യു കെന്നീസ് കോട്ടേജ്, മിനിസി ജോസഫ് കളരിക്കൽ ആനിയമാമൻ ചാത്തനാട്ട്, അന്നമ്മ മാത്യു പാറയിൽ വഴുതനപ്പള്ളിയിൽ, ജിയ ജിജി തുമ്പയിൽ, സാറാമ്മ മത്തായി കൊച്ചുകൈതയിൽ, അമിത സൂസൻ വർഗീസ് കുളത്തുമ്പറമ്പിൽ, ചാച്ചി വിനോദ് മുല്ലശ്ശേരിൽ, എസ്തേർ മനീഷ് ചാത്തനാട്ട് പുത്തൻപുരയ്ക്കൽ, കീത് മാത്യു ജോർജ് കണിയാമ്പൈകിയിൽ, അനിത കുര്യൻ കാണക്കാലിൽ, എലിയമ്മ മത്തായി കറകയിൽ, അക്സ ബിജു കാണക്കാലിൽ, വി വി ജോയ് വടശ്ശേരിൽ, എലിയമ്മ ജോസഫ് പുളിമൂട്ടിൽ, ശോശാമ തോമസ് തുണ്ടിയിൽ മാലിയിൽ, ഉണ്ണി എബ്രഹാം പുളിമൂട്ടിൽ, ചെല്ലമ്മ ജേക്കബ് കുന്നേൽ, സൂസി ജോർജ് ടൈറ്റസ് ചെമ്പകശ്ശേരിൽ, ഷാജി ചെറിയാൻ കൊച്ചതാഴത്ത്, ജോയൽ ജുഫിൻ വടക്കേപ്പറമ്പിൽ, ജോയൽ ജുഫിൻ മാത്യു വടക്കേപ്പറമ്പിൽ, ജോബിൻ കോര ജേക്കബ് കുളത്തുംപറമ്പിൽ, എം ഡി ഫിലിപ്പോസ് മൂന്നുതെങ്ങിൽ, ശോശാമ കോര കുളത്തുംപറമ്പിൽ, ശോശാമ തോമസ് മൂലപ്പേരൂർ, ശോശാമ ജേക്കബ് എള്ളുകാലായിൽ, ജോമി അനൂപ് കൊച്ചതാഴത്ത്, അജയ് തോമസ് കൊടുവത്ത്, അന്ന വിവേക് മൂലപ്പേരൂർ, സാബു ഏബ്രഹാം പാറയിൽ, ഹെയ്ഡൻ കുര്യൻ കൊച്ചതാഴത്ത്, അലൻ സി ജേക്കബ് വാക്കുപറമ്പിൽ, കുര്യൻ ജോസഫ് വടശ്ശേരിൽ, പെണ്ണമ്മ തോമസ് പൊന്നാരത്തിൽ, ശോശാമ ഏബ്രഹാം കുന്നുവള്ളിൽ, കെസിയ അന്ന വിനോദ ചാത്തനാട്ട പുത്തൻപുരയ്ക്കൽ. ജന്മദിനം കൊണ്ടാടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം കൂടുതൽ കൃപകൾ കൊണ്ട് നന്മകൾ കൊണ്ട് നിറയുവാൻ ദൈവനമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വിളിച്ചുകൊല്ല ഈ പള്ളി ഇടവകയിൽ കുന്നംപള്ളി വാർഡിൽ കൊച്ചുതാഴത്ത് ശ്രീ കുറിയാക്കോസ് കുരുവിളയുടെയും ശ്രീമതി ഷേർലി വി കുറിയാക്കോസിൻ്റെയും മകൾ ഷാരോൺ മെറിൻ കുറിയാക്കോസും, മാവേലിക്കര സെൻറ്റ് കുറിയാക്കോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകയിൽ മോഡയത്ത് അനൂപ്പില്ലയിൽ ശ്രീ എം പി വർഗീസിൻ്റെയും ശ്രീമതി അന്നമ്മ വർഗീസിൻ്റെയും മകൻ ഫിലിപ്പ് വർഗീസും തമ്മിലുള്ള വിവാഹം 31/1/2022 തിങ്കളാഴ്ച 11:30 സെൻറ്റ് കുറിയാക്കോസ് പള്ളിയിൽ വെച്ച് നടത്തുവാൻ തക്കവണ്ണം നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിവാഹം നടത്തിക്കൂടാതെ വണ്ണം കാനൂനിക തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിൽ അറിയിക്കേണ്ടതാണ്. മറ്റ് അറിയിപ്പുകൾ: ഇന്ന് പെരുന്നാളിൻ്റെ സന്ധ്യാപ്രാർത്ഥന 5:30 പള്ളിയിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. അഭിമന്യ കുറിലോസ് തിരുമനസ്സുകൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് എം ജി ഒ സി എസ് എം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജീസൺ പി വിൽസൺ അച്ഛൻ സുവിശേഷ സന്ദേശം നൽകുകയും ചെയ്യുന്നതാണ്.
നാളെ പ്രധാന പെരുന്നാൾ ദിവസം രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥനയും 7:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. അഭിയോന്നികൂറിയസ് മാർക്കൂർലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വന്യ യുഹാനോൻ റമ്പാൻ, പരുമല സെമിനാരി, വന്യ ഡേവിഡ് കോശി റമ്പാൻ, പത്തനാപുരം തേറ എന്നിവർ സഹ കാർമ്മികരായിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക പുറത്തിറക്കുന്ന ഡയറക്ടറിയുടെ പ്രകാശനം നിർവഹിക്കപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇടവക ചാരിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ഡയാലിസിസ് ചികിത്സാ ഫണ്ടിൻ്റെ പ്രത്യേകമായ ഉദ്ഘാടനം നടത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചാരിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച് നൽകിയ ഭവനത്തിൻ്റെ താക്കോൽ ദാനവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 1 മണി മുതൽ ആദ്യഫല ലേലവും 3 മണിക്ക് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും അതോടൊപ്പം പെരുന്നാടിൻ്റെ കൊടി ഇറക്കുകയും ചെയ്യുന്നതാണ്. ഇടവക ഡയറക്ടറിയുടെ പരസ്യത്തിനായി 3000 രൂപ മുതലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളവർ അവരുടെ പരസ്യത്തിൻ്റെ മാറ്റർ ഉടൻ തന്നെ ഡയറക്ടറി കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ പള്ളി ഓഫീസിൽ നൽകിയാലും മതിയാകും. പരസ്യം പ്രിൻ്റ് ചെയ്ത പ്രൂഫ് ഉടൻ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവക രജിസ്റ്ററിനായി നൽകിയിട്ടുള്ള ഫോമുകൾ ഇനിയും പൂരിപ്പിച്ച് നൽകിയിട്ടില്ലാത്ത കുറച്ച് ഭവനങ്ങളുണ്ട്. ഉടൻ തന്നെ അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം തിരിച്ച് ആ ഫോം പൂരിപ്പിച്ച് നൽകണം. ഡയറക്ടറി പ്രിൻറ്റിംഗ് കഴിഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ അതിന് കമ്മിറ്റി ഉത്തരവാദിത്വം ഏൽക്കുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഡയറക്ടറി പുറത്തിറങ്ങോടൊപ്പം തന്നെ ഇടവകയുടെ രജിസ്റ്ററും നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നുവല്ലോ. ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഇടവക രജിസ്റ്റർ. അതിനുവേണ്ടി ഏകദേശം 6 മാസക്കാലത്തിലധികമായി നമ്മുടെ ഭവനങ്ങളിൽ അതിൻ്റെ ഫോമുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അത് ഓർമ്മിപ്പിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നമ്മുടെ ഇടവകയുടെ സുപ്രധാന രേഖ എന്ന നിലയിൽ അത് കൃത്യമായി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പൂരിപ്പിച്ച് നൽകണം. ചില ഭവനങ്ങളിൽ അത് തിരികെ നൽകിയിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി നൽകുവാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കാതെ നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ നിന്നും ആ ഫോമുകൾ പള്ളിയിൽ ഏൽപ്പിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിനാനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ ദിനങ്ങളാണ്. ഈ വർഷം ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധ മദ്വഹ നവീകരിച്ച് ഡിസ്കൂസിഷൻ ക്രമീകരിക്കുകയും ഒരു നല്ല പരീക്ഷകൾ ഭംഗിയാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. കോവിഡിൻ്റെ വ്യാപനം മൂലം നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് നാം പ്രതിസന്ധികളെ അതിജീവിച്ച് കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രം ഓർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ബഹുമാനപ്പെട്ട സോണി അച്ഛനോടും ഇടവയുടെ കൈസാനിയോടും സെക്രട്ടറിയോടും ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ഇവിടുത്തെ എല്ലാ ആധ്യാത്മിക സംഘടനകളോടും മദ്ബഹായിലെ സംഘത്തോടും ഗായക സംഘത്തോടും തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവരുള്ളതായ എൻ്റെ വാത്സല്യവും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു പെരുന്നാളിൻ്റെ ആശംസകൾ അനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
राजा काल से आ